കോവിഡ് മരണങ്ങൾ ഏറ്റവും കുറവാണെന്ന സർക്കാരിന്റെ പ്രചരണം തള്ളി രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് മരണം സംഭവിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരളം എന്ന വിവരങ്ങൾ പുറത്തു. കോവിഡ് മരണങ്ങളുടെ കുറഞ്ഞ കള്ളക്കണക്കുകൾ സർക്കാർ വിളമ്പിയത് പൊക്കിപ്പിടിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ കേരളം മോഡൽ അല്ലെങ്കിൽ കേരളത്തെ കണ്ട് പഠിക്കണമെന്നായി മറ്റു രാജ്യങ്ങളോട് വിളിച്ചു കൂവിയത്. എന്നാൽ അതെല്ലാം തകിടം മറിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ കണക്ക് പ്രകാരം 42,579 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചോ അതിനെ തുടർന്നുള്ള ശാരീരിക അവശതകളെ തുടർന്നോ മരിച്ചത്. കോവിഡ് കണക്കുകളിൽ ഉൾപ്പെടാതിരുന്ന മരണങ്ങൾ അപ്പീൽ വഴി സ്വീകരിച്ചതോടെയാണ് മരണനിരക്ക് ഉയർന്നത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് മരണം ആരോഗ്യവകുപ്പ് പൂഴ്ത്തിവെക്കുകയോ മരണം കോവിഡ് കണക്കിൽ ഉൾക്കൊള്ളിക്കാതെ ഒഴിവാക്കിയെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞു. കേരളത്തിൽ കോവിഡ് ബാധിച്ചവരുടെയും അതിനെ തുടർന്ന് മരിച്ചവരുടെയും അനുപാതമായ കേസ് ഫാറ്റലിറ്റി നിരക്ക് ഇതോടെ 0.81% ഉയർന്നു. 6 മാസം മുമ്പ് 0.41% കേരളത്തിലെ CFR കണക്ക്. കേരളത്തിൽ 51 ലക്ഷം ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചത്. അതിൽ ഇതുവരെ സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം 42,579 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി. 1.41 ആളുകളാണ് മഹാരാഷ്ട്രയിൽ മരിച്ചത്. 2.13% CFR നിരക്കും. കേരളത്തെ അപേക്ഷിച്ച് വലിയ സംസ്ഥാനമാണെന്ന ന്യായം ഇവിടെ പറയാം. എന്നാൽ കേരളത്തേക്കാൾ വലിയ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മളെ അപേക്ഷിച്ച് CFR കുറവാണെന്നത് ആരോഗ്യവകുപ്പിന് തിരിച്ചടിയാകുന്നു. സർക്കാർ കണക്കുകളിൽ ഉൾപ്പെടുത്താതിരുന്ന 12,826 മരണങ്ങളാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആശുപത്രികളിൽ നിന്നും ഒഴിവാക്കിയവർ ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടും സംസ്ഥാന തലത്തിൽ ഒഴിവാക്കിയവർ കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മാർഗനിർദ്ദേശപ്രകാരം ഉൾപ്പെടുത്തിയവർ എന്നിവരെയും ചേർത്ത് പട്ടിക വിപുലപ്പെടുത്തിയതോടെയാണ് ഇത്രയും മരണം കേരളത്തിലുണ്ടായത്. വ്യാപകമായി മരണം ഒഴിവാക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്തുവെന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ ഉന്നയിച്ച ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലും മരണനിരക്ക് ഉയർന്നിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടും സംസ്ഥാന തലത്തിൽ അത്തരം കോവിഡ് മരണങ്ങൾ ഒഴിവാക്കിയെന്ന് പ്രതിപക്ഷം കണക്കുകൾ സഹിതം ഉന്നയിച്ചിരുന്നു. 13,000 മരണങ്ങൾ ഇത്തരത്തിൽ ഒഴിവാക്കിയെന്നായിരുന്നു പ്രതിപക്ഷം നിയമസഭയിലടക്കം ഉന്നയിച്ചത്. എന്നാൽ സർക്കാർ ഇതൊക്കെയും നിഷേധിക്കുകയാണ് ചെയ്തത്. നിലവിലെ കണക്കുകൾ പ്രകാരം പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് വിശ്വസിക്കേണ്ടി വരും. സംസ്ഥാനത്ത് കൃത്യമായി കോവിഡ് മരണം രേഖപ്പെടുത്തുന്നുണ്ടെന്നും കുറഞ്ഞ മരണനിരക്കാണ് സംസ്ഥാനത്തെന്നും സർക്കാരും ആരോഗ്യവകുപ്പും നിരന്തരം അവകാശപ്പെട്ടിരുന്നു. കോവിഡ് നിയന്ത്രണത്തിൽ സംസ്ഥാനം മികച്ച മാതൃകയെന്ന് ഉയർത്തിക്കാട്ടാൻ സംസ്ഥാനത്തെ കുറഞ്ഞ മരണനിരക്കാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. അതേസമയം മരണങ്ങൾ ഒളിപ്പിക്കുന്നുവെന്ന വ്യാപകമായ പരാതി ഉയർന്ന ഇടുക്കി കൊല്ലം ജില്ലകളിലാണ് CFR ഏറ്റവും കൂടിയത്. ഇടുക്കിയിൽ 0.15% നിന്നും 0.51% കൊല്ലത്ത് 0.32 നിന്നും 0.99% ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണങ്ങളുടെ ഏതാണ്ട് 3 ഇരട്ടിയായിരുന്നു യഥാർത്ഥ മരണങ്ങൾ എന്നാണ് ഇത് കാണിക്കുന്നത്. തുടക്കം മുതൽ മരണങ്ങൾ താരതമ്യേനെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരമാണ് CFR മുന്നിൽ നിൽക്കുന്നതും. 1.19% കണ്ണൂരിലും CFR 1 മുകളിലാണ്. 1.06%. വയനാടാണ് ഏറ്റവും പിന്നിൽ. 0.48%. മറ്റ് ജില്ലകളിൽ CFR 15 0.82%. ആലപ്പുഴയിൽ 0.84%. കോട്ടയത്ത് 0.62%. എറണാകുളത്ത് 0.79%. തൃശൂരിൽ 0.87%. പാലക്കാട് 0.92%. മലപ്പുറത്ത് 0.53%. കോഴിക്കോട് 0.75%. കാസർഗോഡ് 0.58%. സർക്കാരിന്റെ ഔദ്യോഗിക മരണ പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന 12,857 മരണങ്ങളാണ് ഇതുവരെ കൂട്ടിച്ചേർത്തത്. ആശുപത്രികളിൽ നിന്ന് ഒഴിവാക്കിയവയും ജില്ലകളിൽ നിന്നും സംസ്ഥാന തലത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഒഴിവാക്കിയവയും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ഉൾപ്പെടുത്തിയവയും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവയുടെ വ്യക്തമായ വിവരം ലഭ്യമാകാതിരിക്കാനാണ് ഒന്നിച്ച് സർക്കാർ ഇതെല്ലാം ഉൾപ്പെടുത്തിയത്. 13,000 മരണങ്ങൾ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ശേഷം ഒഴിവാക്കിയതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. പ്രതിപക്ഷം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചെങ്കിലും സർക്കാർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പീൽ ഒഴികെയുള്ള മരണങ്ങൾ പരിശോധിച്ചാൽ ഭൂരിഭാഗം പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്.
22,405 പേർ. 41-നും 59 പ്രായപരിധിയിലുമുള്ളവർ 6,125 പേരാണ്. 18 വയസ്സിനും 40 വയസ്സിനും പരിധിയിലുള്ളവർ 1,114. 17 വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും കുറവായ 79 പേരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.